Hello, welcome to today's biology class. This is Shibna with you, WHSS Pinangod. Hope you all are having biology textbook, notebook with pen. Okay, let's start. What have you learned in the last class? Use of microscope and parts of microscope, how to conduct practical and how to write the practical recordings. These are the main things we have learned in the last class. എന്താണ് മൈക്രോസ്കോപ്പിന്റെ ഉപയോഗം, മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ എങ്ങനെയാണ് ഒരു പരീക്ഷണം നടത്തുക, പരീക്ഷണം നടത്തിയത് എങ്ങനെയാണ് രേഖപ്പെടുത്തുക, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി ടുഡേ ഐ എം ഗോയിങ് ടു ടെൽ യു അബൌട്ട് അമേസിംഗ് ഫാക്ട്സ് ഓഫ് ലിറ്റിൽ ചേംബേഴ്സ്. എന്തായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? കുഞ്ഞറയ്ക്കുള്ളിലെ ജീവ രഹസ്യങ്ങൾ, Life's mysteries in little chambers. Who is referred to as a little chamber? Aarya ee little chamber allengil kunyara ennokke parayunnathu aarayanu? Ningal velli velli buildingalokke pani nadakkunna sthalathu poittille, veedu paniyokke nadakkunna sthalathu, avide workers fixing bricks one over the other alle, angane alle ketti padikkunnathu. അതായത് ഓരോ ബ്രിക്കും ഒന്നിനു മുകളെ മുകളിലായിട്ട് അടുക്കി വെച്ചിട്ടല്ലേ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരവും ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ചെറിയ ബ്രിക്കുകൾ കൊണ്ടാണ്. ഈ ബ്രിക്കിന് പറയുന്ന പേരാണ് സെൽ. ഈ സെല്ലിനെയാണ് ലിറ്റിൽ ചേംബർ, കുഞ്ഞറ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ് ഈ ലിറ്റിൽ ചേംബറിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്? റോബർട്ട് ഹൂക്ക് വാസ് ദ ഫസ്റ്റ് സയന്റിസ്റ്റ് ഹൂ ഒബ്സർവ് ദ സെൽ. റോബർട്ട് ഹൂക്ക് എന്ന ഇംഗ്ലീഷ് ഫിലോസഫർ ആണ് ഈ ലിറ്റിൽ ചേംബറിനെ, അല്ലെങ്കിൽ ഈ സെല്ലിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അദ്ദേഹം കോർക്ക് കോശങ്ങളെയാണ് ആദ്യമായിട്ട് നിരീക്ഷിച്ചത് വിത്ത് സിമ്പിൾ മൈക്രോസ്കോപ്പ്. ടീച്ചർ ഈ ക്ലാസ്സിൽ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നു. എന്താ ഇതൊക്കെ എന്ന് തോന്നുന്നുണ്ടോ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് അറിയാം എല്ലാവർക്കും അല്ലേ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മോർ ദാൻ വൺ ലെൻസ് ഈസ് യൂസ്ഡ്. ഇൻ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഓൺലി വൺ ലെൻസ് ഈസ് യൂസ്ഡ്, ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ആൻഡ് വാട്ട് ഇസ് കോർക്ക് സെൽ? ഇനി എന്താ കോർക്ക് സെൽ? കോർക്ക് സെൽ എന്ന് പറഞ്ഞാൽ വെരി സോഫ്റ്റ് ടിഷ്യൂസ് ഇൻസൈഡ് ദ പ്ലാന്റ്, അതായത് സസ്യങ്ങളുടെ ഉള്ളിലുള്ള വെരി സോഫ്റ്റ് ടിഷ്യൂസ്, ഒരു തെർമോകോളൊക്കെ പോലെയുള്ള സോഫ്റ്റ് ടിഷ്യൂസിനെയാണ് എന്ത് പറയുന്നത്, കോർക്ക് സെൽ എന്ന് പറയുന്നത്. അതായത് ടാപ്പിയോക്ക, കപ്പ, മരച്ചീനി ഒക്കെ പറയാറില്ലേ, ആ ടാപ്പിയോക്ക പ്ലാന്റിന്റെ കമ്പെടുത്ത് ഒടിച്ചു നോക്കിയാൽ അതിന്റെ ഉള്ളിൽ യു ക്യാൻ സീ വെരി സോഫ്റ്റ് ടിഷ്യൂ, ദാറ്റ് ഈസ് ദ കോർക്ക് ടിഷ്യൂ. ആ കോർക്ക് ടിഷ്യൂസിലുള്ള ഒരു സെല്ലിനെയാണ് ആര്, റോബർട്ട് ഹൂക്ക് ആദ്യമായിട്ട് കണ്ടെത്തിയത്. ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കിക്കേ, അദ്ദേഹം എങ്ങനെയാണ് ആ കോർക്ക് സെല്ലിനെ കണ്ടത് എന്ന്. കണ്ടില്ലേ, ഒരു തേനീച്ച കൂടിന്റെ പോലെ ഇല്ലേ, ഹണി കോമ്പിനെ പോലെ തന്നെ ഉണ്ട് അല്ലേ. റോബർട്ട് ഹൂക്ക് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത സെല്ല് ഇങ്ങനെയാണ് കണ്ടിരുന്നത്. ഈ റോബർട്ട് ഹൂക്ക് നിരീക്ഷിച്ച ഈ കോർക്ക് സെല്ല് ശരിക്കും ഒരു ജീവനില്ലാത്ത കോശമായിരുന്നു, ഡെഡ് സെല്ലായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് നിരീക്ഷിച്ചത്. ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക് തരികയാണ്, ഹൂ ഡിസ്കവേർഡ് ദ ലിവിംഗ് സെൽ. അടുത്ത ക്ലാസ്സിലേക്ക് കണ്ടെത്തി ഉത്തരം പറയണം കേട്ടോ. ഹൂ ഡിസ്കവേർഡ് ദ ലിവിംഗ് സെൽ? സൂൺ ആഫ്റ്റർ ദ ഡിസ്കവറി ഓഫ് സെൽ, വേരിയസ് സയന്റിസ്റ്റ് ഫൗണ്ട് ഔട്ട് മെനി തിങ്സ് അബൌട്ട് ദ സെൽ. റോബർട്ട് ഹൂക്ക് ഈ സെല്ലിനെ കണ്ടെത്തിയതിന് ശേഷം ഒരുപാട് സയന്റിസ്റ്റ് ഈ സെല്ലിനെ കുറിച്ച് പഠനം നടത്തുകയും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇതെല്ലാം കോശങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സഹായകമായി. അങ്ങനെ നമ്മുടെ ബയോളജിയിൽ കോശങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ തന്നെയുണ്ട്, അതിന് പറയുന്ന പേരാണ് സെൽ ബയോളജി, അല്ലെങ്കിൽ കോശവിജ്ഞാനീയം. അപ്പൊ വാട്ട് ഇസ് സെൽ ബയോളജി? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സെൽ, ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് സെൽ. കോശങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് കോശവിജ്ഞാനീയം. ഇനി ഈ സെൽ ബയോളജിയിൽ
ഒരുപാട് സയന്റിസ്റ്റ് അവരുടെ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അതാരൊക്കെയാണെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ ബുക്ക്. മൈൽസ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി. ഒന്നാമത്തെ സയന്റിസ്റ്റ് റോബർട്ട് ബ്രൗൺ ഡിസ്കവേർഡ് ദ സെന്റർ ഓഫ് ദ സെൽ ആൻഡ് നെയിംഡ് ഇറ്റ് ദ ന്യൂക്ലിയസ്. അതായത് കൺട്രോളിംഗ് സെന്റർ ആണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഒരു സെല്ലിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. വി വിൽ ലേൺ ലേറ്റർ. നമുക്ക് അവിടെ വെച്ചിട്ട് കൂടുതൽ അതിനെ കുറിച്ചിട്ട് പറയാം. രണ്ടാമത്തെ സയന്റിസ്റ്റ് ആണ് എം ജെ സ്ലീഡൻ. ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോഡി ഓഫ് പ്ലാന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. നമ്മുടെ റോബോട്ട് ഫൂക്ക് സെല്ല് കണ്ടുപിടിച്ചെങ്കിലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അത് എന്താണെന്ന്. പിന്നീടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളാണ് സെല്ലിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയാന് നമുക്ക് സാധ്യമായത്. അങ്ങനെ എം ജെ സ്ലീഡൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എന്താണ് കണ്ടുപിടിച്ചത്? പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. അതേപോലെ തന്നെ തൊട്ടടുത്ത വർഷം തന്നെ തിയോഡർ ഷ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞൻ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോഡി ഓഫ് ആനിമൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. പ്ലാന്റിന്റെ ബോഡി മാത്രമല്ല, ആനിമൽ ബോഡി ഈസ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് സെൽ എന്ന് തിയോഡർ ഷ്വാൻ എന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു. ഇവര് ഈ തിയോഡർ ഷ്വാനും എം ജെ സ്ലീഡനും ഒരേ നാട്ടുകാരാണ്, ജർമ്മൻ സയന്റിസ്റ്റ് ആണ്. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു അവര് രണ്ട് സ്ഥലത്ത് നിന്ന് പ്ലാന്റ് സെല്ലും അതേപോലെ ആനിമൽ സെല്ലും കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. എന്തൊരു കോയിൻസിഡൻസ് അല്ലേ. നെക്സ്റ്റ് റുഡോൾഫ് ഉർഷോ. ഒബ്സർവ് ദ ഡിവൈഡിങ് സെൽ ആൻഡ് ഇൻഫേർ ദാറ്റ് ദ ന്യൂ സെൽസ് അറൈസ് ഓൺലി ഫ്രം എക്സിസ്റ്റിംഗ് സെൽ. അതായത് ഒരു വിഭജിക്കുന്ന കോശങ്ങളെയാണ് റുഡോൾഫ് ഉർഷോ കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ പുതിയൊരു കോശം ഉണ്ടാകുന്നത് പഴയ കോശങ്ങള് വിഭജിച്ചിട്ടാണ് എന്നും ആര് പറഞ്ഞു? റുഡോൾഫ് ഉർഷോ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ വ്യത്യസ്ത ശാസ്ത്രജ്ഞന്മാരുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് എം ജെ സ്ലീഡനും തിയോഡർ ഷാനും ഒരു കോശ സിദ്ധാന്തം രൂപീകരിച്ചു, ഒരു സെൽ തിയറി ഉണ്ടാക്കി. സെൽ തിയറി ഫോർമുലേറ്റഡ് ബൈ എം ജെ സ്ലീഡൻ ആൻഡ് തിയോഡർ ഷാൻ സമറൈസിംഗ് ദ ഫൈൻഡിങ്സ് ഓഫ് വേരിയസ് സയന്റിസ്റ്റ്. വാട്ട് ആർ ദ മെയിൻ കോൺസെപ്റ്റ്സ് ഓഫ് ദിസ് തിയറി? സെൽ തിയറിയുടെ രണ്ട് പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? ദ ഫേസ്റ്റ് വൺ ഈസ് ദ ബോഡി ഓഫ് ഓൾ ലിവിംഗ് ഓർഗാനിസം മെയ്ഡ് അപ്പ് ഓഫ് സെൽ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസംസ്. These are the two main concepts of the cell theory. Is it clear? Already I said the body of all living organisms made up of cell. എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ശരീരത്തിൽ എത്ര കോശങ്ങൾ ഉണ്ടെന്ന് അറിയണ്ടേ? നിങ്ങളുടെ കയ്യിൽ ബുക്കും പേനയില്ലേ? അന്നെടുത്തിട്ട് എഴുതിക്കെ 37 എന്ന് എഴുതിയിട്ട് അതിന്റെ കൂടെ ഒരു 12 പൂജ്യം ഇടുക, 12 zeros. ഇത് എത്രയാണെന്നറിയോ? 37 trillion. ഇത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണമാണ്. വി കെ നോട്ട് ഇമാജിൻ ദിസ് നമ്പർ. ഇത്രയും കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അതിനെ കുഞ്ഞറ ടൈനി ചേംബേഴ്സ് എന്നൊക്കെ പറയുന്നതെന്ന് മനസ്സിലായോ? അത്രക്കും ചെറുതാണ് ഈ കോശങ്ങൾ. ഇനി എന്താണ് ഈ കോശങ്ങളുടെ പണി? വാട്ട് ആർ ദ ജോബ്സ് ഓഫ് ദിസ് സെൽ? ടീച്ചിങ് ഈസ് മൈ ജോബ് ആൻഡ് ലേണിംഗ് ഈസ് യുവർ ജോബ്. അതേപോലെ കോശങ്ങൾക്കും ഈ സെല്ലിനും ഉണ്ടാവുമല്ലോ ഒരു പണി. വാട്ട് ഇസ് ഇറ്റ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ സെൽ? പ്രധാനമായിട്ടും മൂന്ന് ഫങ്ഷൻസ് ആണ് സെല്ലിന് ഉള്ളത്. ദ ഫേസ്റ്റ് വൺ ഈസ് റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. എന്താണ് ഈ അന്യവസ്തുക്കൾ, ഫോറിൻ പാർട്ടിക്കിൾസ് എന്നൊക്കെ പറഞ്ഞാൽ? കൊറോണ വൈറസിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. ഈ കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ രോഗം ഉണ്ടാക്കും. ഇതുപോലെ ഒരുപാട് ജേംസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട്. പുറത്തു നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഫോറിൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്.
എന്നാൽ നമുക്ക് എപ്പോഴും രോഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നമ്മുടെ സെല്ലിലുള്ള ചില വസ്തുക്കൾ ഈ ഫോറിൻ പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുന്നുണ്ട്? കില് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം എപ്പോഴും രോഗത്തിന് അടിമപ്പെടാത്തത്. സെക്കൻഡ് വൺ ഇസ് റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ഉണ്ടാവുന്നത്. ഈ പോഷക ഘടകങ്ങളിൽ നിന്നും, അതായത് ന്യൂട്രിയൻസിൽ നിന്നും എനർജി റിലീസ് ചെയ്യുന്നത് സെല്ലിൽ വെച്ചിട്ടാണ്. സോ ദ സെക്കൻഡ് വൺ ഇസ് റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. തേർഡ് വൺ ഇസ് സിന്തസൈസ് ബയോമോളിക്യൂൾസ്. ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. ജൈവ തന്മാത്രകൾ എന്ന് പറഞ്ഞാല് കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ഡി എൻ എ, ആർ എൻ എ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ ബയോമോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യുന്നത് നമ്മുടെ സെല്ലിൽ വെച്ചിട്ടാണ്. ഈവൻ ദോ ദ സെൽ ഈസ് വെരി സ്മോൾ, ദ സ്ട്രക്ചർ ഓഫ് എ സെൽ ഈസ് കോംപ്ലെക്സ് ഇനഫ് ടു പെർഫോം ഓൾ ദീസ് ഫങ്ഷൻസ്. കോശം ഒരു കുഞ്ഞനാണെങ്കിൽ കൂടിയും ഈ എല്ലാ ജീവധർമ്മവും നിർവഹിക്കാൻ മാത്രം സങ്കീർണമാണ് ഒരു കോശത്തിന്റെ ഘടന എന്ന് പറയുന്നത്. There is a specific parts to perform all these physiological functions. ഓരോ ജീവധർമ്മവും ചെയ്യാൻ വേണ്ടിയിട്ട് കോശത്തിനുള്ളിൽ പ്രത്യേകം പ്രത്യേകം ഭാഗങ്ങളുണ്ട്. Let's observe the different parts of a plant cell. Take page number 12 and observe the picture. This is the structure of a cell. Notice this. This is plant cell. There is a few differences between plant cell and animal cell that we will learn later. The cell is surrounded by a membrane called cell membrane. ഈ ഒരു സെല്ലിനെ സറൗണ്ട് ചെയ്തിട്ട് വളരെ നേർത്ത ഒരു സ്തരം കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം, പ്ലാസ്മ മെംബ്രെയിൻ എന്നൊക്കെ പറയുന്നത്. There is a rigid wall lying outside the plasma membrane. ഒരു കട്ടിയുള്ള ഒരു വാള് ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ അല്ലെങ്കിൽ കോശസ്തരത്തിൻ്റെ പുറത്തുകൂടി കാണപ്പെടുന്നുണ്ട്. ഒരു കട്ടിയുള്ള വാള്, അതിനെയാണ് എന്ത് പറയുന്നത്? സെൽ വാൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിലുള്ള ഒരു വ്യത്യാസമാണ് ഈ പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്ന സെൽ വാൾ എന്ന് പറയുന്നത്. സെൽ വാൾ സീൻ ഓൺലി ഇൻ പ്ലാന്റ് സെൽ. ഇനി ഈ സെൽ മെംബ്രെയിൻ്റെ അകത്ത് ഒരുപാട് സബ്സ്റ്റൻസസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ എല്ലാ സബ്സ്റ്റൻസസിനെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് പറയുന്നത്. ഓൾ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രോട്ടോപ്ലാസം. അതേപോലെ ഇതിൽ ഈ പ്രോട്ടോപ്ലാസത്തിൽ ഈ മർമ്മം ഒഴികെയുള്ള, അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസത്തിൽ ഈ ന്യൂക്ലിയസ് ഒഴികെയുള്ള ബാക്കി എല്ലാത്തിനെയും കൂടെ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്നാണ് പറയുന്നത്. കോശദ്രവ്യത്തിൽ നമുക്ക് ഒരുപാട് അംഗങ്ങളെ കാണാൻ പറ്റും. ഈ അംഗങ്ങളെ പറയുന്ന പേരാണ് സെൽ ഓർഗനൽസ്. സെൽ ഓർഗനൽസ് ആർ ദ സ്പെസിഫിക് പാർട്സ് സീൻ ഇൻ ദ സൈറ്റോപ്ലാസം ടു പെർഫോം ദ ഫിസിയോളജിക്കൽ ഫങ്ഷൻ. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. നിങ്ങൾക്ക് ഒരുപാട് കോശാംഗങ്ങൾ ഇതിൽ കാണാൻ പറ്റുന്നില്ലേ? ഇനി നമ്മൾ ഈ കോശാംഗങ്ങളെ പരിചയപ്പെടാം. ഇവിടെ ഒരു സെൽ വോൾ കാണുന്നുണ്ട്. ഇത് തൊട്ടടുത്ത സെല്ലിൻ്റെ സെൽ വോൾ ആണ് കേട്ടോ, തെറ്റിപ്പോകരുത്. ഈ കോശത്തിൻ്റെ സെൽ വോൾ അല്ല ഇത്. ഇത് ഈ കോശത്തിൻ്റെ തൊട്ടടുത്ത് കാണപ്പെടുന്ന മറ്റൊരു കോശത്തിൻ്റെ സെൽ വോൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സെൽ ഓർഗനലാണ് മൈറ്റോകോൺഡ്രിയോൺ എന്ന് പറയുന്നത്. മൈറ്റോകോൺഡ്രിയോൺ എന്ന് പറയുന്നത് പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. ഫങ്ഷൻസ് ഓഫ് സെല്ല് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലീസ് ഓഫ് എനർജി ഫ്രം ദ ന്യൂട്രിയൻസ്. ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് കോശത്തിലെ സെല്ലിലെ ഈ മൈറ്റോകോൺഡ്രിയോൺ എന്ന് പറഞ്ഞ സെൽ ഓർഗനലിൽ വെച്ചിട്ടാണ്. മൈറ്റോകോൺഡ്രിയോൺ എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ ഒരു മൈറ്റോകോൺഡ്രിയോൺ കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു മൈറ്റോകോൺഡ്രിയോൺ കാണപ്പെടുന്നുണ്ട്. എനർജി പ്രൊഡക്ഷനും എനർജി സ്റ്റോറേജും നടക്കുന്നത് കൊണ്ട് ഈ മൈറ്റോകോൺഡ്രിയോണിനെ നമ്മൾ എന്ത് പറയും? പവർ ഹൗസ് ഓഫ് ദ സെൽ അല്ലെങ്കിൽ ഊർജ നിലയം എന്ന് പറയും. അടുത്തതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇത് പാസേജ് ഇൻ ദ സെല്ലാണ്. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ ഇൻസൈഡ് ദ സെൽ ടേക്സ് പ്ലേസ്
ത്രൂ ദിസ് ഓർഗനൽ ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് സെല്ലിനകത്തെ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ് അടുത്തത് അതുകൂടാതെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മറ്റൊരു പേര് കൂടെ പറയും സൈറ്റോസ്കെലിറ്റൺ അല്ലെങ്കിൽ കോശാസ്ഥികൂടം എന്ന് കൂടെ ഒരു പേരുണ്ട് കാരണം ഇറ്റ് ഗിവ്സ് ഫേംനെസ് ആൻഡ് ഷേപ്പ് ടു ദ സെൽ കോശത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നത് കൊണ്ടാണ് ഇതിന് കോശാസ്ഥികൂടം അല്ലെങ്കിൽ സൈറ്റോസ്കെലിറ്റൺ എന്ന പേര് കൂടെ വന്നിട്ടുള്ളത് അടുത്തത് റൈബോസോം എന്ന കോശാംഗമാണ് ഈ റൈബോസോം എന്ന് പറയുന്നത് സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആണ് കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം എന്ന് പറയുന്നത് ഈ റൈബോസോം അറ്റാച്ച്ഡ് ടു ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓർ ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസത്തിൽ സ്വതന്ത്രമായോ അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അറ്റാച്ച് ചെയ്തോ കാണപ്പെട്ടിട്ടാണ് ഈ റൈബോസോം എന്ന് പറയുന്നത് റൈബോസോം ചെറിയ ചെറിയ ഡോട്ട് ഇട്ടിട്ടാണ് കാണിച്ചിരിക്കുന്നത് വളരെ ചെറിയതാണ് ഇത് സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആണ് അടുത്തത് വാക്യൂൾസ് എന്ന് പറയും ഈ വാക്യൂൾസ് കവേർഡ് ബൈ ക്യാരക്ടറിസ്റ്റിക് മെംബ്രെയിൻ കോൾഡ് ടോർണോപ്ലാസ്റ്റ് വാക്യൂൾസിന്റെ ജോലി എന്താണ് സ്റ്റോർ വാട്ടർ സോൾട്ട് ആൻഡ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ജലം ലവണം വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുകയാണ് ഈ ഫേനത്തിന്റെ ധർമ്മം അടുത്തത് ഗോൾജി കോംപ്ലക്സ് കളക്ട് സെൽ സെക്രീഷൻസ് ലൈക്ക് എൻസൈം ഹോർമോൺ മ്യൂക്കസ് എക്സെട്ര രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശ സ്രവങ്ങളെ ചെറു സഞ്ചികളിലാക്കുന്നു ഗോൾജി കോംപ്ലക്സ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഗ്ലാൻഡുലാർ സെല്ലിലാണ് ഗ്രന്ഥി കോശങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ദീസ് ആർ ദ മെയിൻ സെൽ ഓർഗനൽസ് ഇൻ ദ സെൽ ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഈ സെല്ല് ശരിക്കും നിങ്ങൾ അതിശയപ്പെടുത്തിയില്ലേ ബിഫോർ വൈൻഡിങ് അപ്പ് ദെർ ഇസ് എ വർക്ക്ഷീറ്റ് ഓൺ പേജ് നമ്പർ 14 പ്ലീസ് ഡു ഇറ്റ് ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ ടിൽ ദെൻ ബൈ